ഏറ്റവും വലിയ ഷെഡ്യൂളും ഏറ്റവും നിർണായകമായ ഷെഡ്യൂളുമാണ് ഗുജറാത്തിൽ എമ്പുരാന്റേതായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ഈ ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഇവിടെ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ ഇനി അബുദാബിയിലേക്കാണ് പോകാൻ പോകുന്നത്. എമ്പുരാന്റെ 7-ാമത്തെ ഷെഡ്യൂൾ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്നു. മോഹൻലാൽ, ടൊവിനോ തോമസ് എന്നിവരാണ് ഈ ഷെഡ്യൂളിൽ ഉള്ളത്. ഖുറേഷി എബ്രഹാമായി മോഹൻലാലും ജതിൻ രാംദാസായി ടൊവിനോ തോമസും പങ്കെടുക്കുന്ന നിർണായക സീനുകൾ ചിത്രീകരിക്കുന്നത് ഇവിടെയാണ്. അതിനൊപ്പം തന്നെ സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ റോളും വരുന്നു. എമ്പുരാന്റെ ഏറ്റവും വലിയ ഷെഡ്യൂളാണ് ഗുജറാത്തിൽ നടക്കുന്നത്. 8-ാം ഷെഡ്യൂൾ അബുദാബിയിലും 9-ാം ഷെഡ്യൂൾ ദുബായിലും നടക്കും. ഈ ഷെഡ്യൂളുകൾ ഓഗസ്റ്റിൽ പൂർത്തിയാക്കാനാണ് ഒരുങ്ങുന്നത്. അടുത്ത വർഷമേ എമ്പുരാന്റെ റിലീസ് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ. 2019 ബ്ലോക്ക് ബസ്റ്ററായ ലൂസിഫറിന് ശേഷം ചിത്രത്തിന്റെ 2-ാം ഭാഗമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഖുറേഷി എബ്രഹാമായി മോഹൻലാൽ വീണ്ടും എത്തുന്നു എന്നത് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതാണ്. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സായ്കുമാർ, ബൈജു സന്തോഷ്, സനിയപ്പൻ, സച്ചിൻ കെതേക്കർ തുടങ്ങിയവർ തുടർച്ചയായി തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സുരാജ് വഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരും താരനിരയിലുണ്ട്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നത്. ഇനിയും എമ്പുരാൻ എന്ന ചിത്രത്തിലെ സർപ്രൈസുകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് മുരളീഗോപി രചന നിർവഹിക്കുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സീക്വലല്ല എമ്പുരാൻ എന്നും എമ്പുരാൻ ലൂസിഫർ സീരീസിന്റെ ഒരു പാർട്ട് മാത്രമാണെന്നും മുരളീഗോപി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എമ്പുരാനിലൂടെ നിങ്ങൾ ഖുറേഷി എബ്രഹാം ആരാണെന്ന് മനസ്സിലാക്കും. അതാണ് പറയാൻ പോകുന്നത്. മുരളീഗോപി രചന നിർവഹിക്കുന്ന ഈ ചിത്രം സുജിത് വ്യാസ്ദേവാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം. ഒരിടത്ത് എമ്പുരാന്റെ വിശേഷങ്ങൾ വലിയ രീതിയിൽ പ്രേക്ഷകരെ ത്രസിപ്പിക്കുമ്പോൾ മറ്റൊരിടത്ത് മോഹൻലാലിന്റെ ഒരു ചിത്രം റീമാസ്റ്റർ ചെയ്ത് റീ റിലീസിന് തയ്യാറായി കഴിഞ്ഞു. ജൂലൈ 26 റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ ബുക്കിംഗുകൾ ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ എത്തുകയും ചെയ്തു. ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടക്കുന്നത്. ദേവദൂതൻ 4K ബുക്കിംഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ഐറിസ് പ്ലക്സിലാണ്. 10:15 AM തുടങ്ങുന്ന ആദ്യ ഷോയുടെ ബുക്കിംഗ് ഗംഭീരമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ബുക്കിംഗ് സൈറ്റിലെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഒരു റീ റിലീസ് ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ആണ് നടക്കുന്നതും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്.